മോളിൽ മുറിയുണ്ടോ? ഉണ്ട് സർ, അത് അടച്ചിട്ടിരിക്കുക. ഓ, അതുകൊണ്ടായിരിക്കും താഴേക്ക് ഇറങ്ങി വന്ന് എന്നെ തള്ളിയിട്ട് ഓടിയത്. എല്ലാ വാലും അടച്ചിട്ടുണ്ടോ? അടച്ചു സർ. അവന്റെ കയ്യിൽ ചിലപ്പോ ആയുധം ഉണ്ടാവും. ഏയ്, അതൊന്നുമില്ല. അങ്ങനെ കുട്ടിക്ക് അറിയാം. അല്ല, അത് പിന്നെ കുട്ടികളെ പിടിക്കാൻ വരുന്നവരെ എന്തിനാ ആയുധം എടുക്കുന്നേ? കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോ തടയുന്നത് മുതിർന്നവരല്ലേ, അവരെ കൈകാര്യം ചെയ്യാൻ ആയുധം വേണ്ടേ? ബുദ്ധി വേണം. അവൻ ചുണ്ടലിയെ പോലെ ഓരോ മുറിയും കയറി ഇറങ്ങുക. ഇത് പ്രേതബാധയുള്ള വീടാണെന്ന് തോന്നുന്നു. സത്യം, അയ്യോ അയ്യോ, ഇവിടെ കാര്യം കണ്ടില്ല. ആ മുറിയിലൊക്കെ പോയി നോക്കണോ? ശരി സർ, ആടോ പോണോ സർ. ഇവിടെ മറ്റേ സാധനം ഉണ്ടോ? എന്താ സർ? ദുർമരണം വല്ലതും നടന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ വീട് വാങ്ങിയതിന് ശേഷം അറിഞ്ഞത്. ആ മുറിയിൽ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്ത് സംസാരിക്കാം. സാറിന് പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടില്ല, എന്നാലും പുറത്താ സേഫ്. എന്തോ പറ്റി? അല്ല, ജനലിലാരോ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. പിള്ളേര് പിടുത്തക്കാരാണല്ലോ ഇപ്പോഴങ്ങനെ ചെയ്യുന്നത്. ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. സാർ എത്തിയപ്പോ അവൻ അകത്തുണ്ടായിരുന്നു. ഏതോ ഒരു മുറിയിൽ പമ്മി ഇരിക്കുകയായിരുന്നു. പിള്ളേര് പിടുത്തക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടോ, എന്നിട്ട് കൈകാര്യം ചെയ്തു. ആ ദുർമരണം നടന്ന മുറിയിൽ ആരും കിടക്കാറില്ലേ? ചേട്ടൻ വരുമ്പോ ചേട്ടൻ കിടക്കാറുണ്ട്. ചില നാളുകാർക്ക് ആ സാധനം ശല്യം ചെയ്യാറില്ല. എങ്കിലും കരിയിൽ അനങ്ങുന്ന പോലെയും നടക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ടെന്ന് ചേട്ടൻ പറയാറുണ്ട്. ഇനി ആവാഹിച്ച് എവിടെയെങ്കിലും കൊണ്ടിരുത്തണം. ഇവിടെ ആരെ കാണുന്നില്ലല്ലോ സാർ. ഇങ്ങോട്ട് വന്നെന്നാണല്ലോ സാറ് പറഞ്ഞേ. ഓ, ഇതെന്തൊരു കിടക്കാണ്, തുരു നാറ്റം. ഓ, പൊടി. എന്തോ സാർ, ഇതിനകത്ത് ആരോ ഉണ്ടെന്ന് തോന്നുന്നു സാർ. തോന്നലല്ല, ഉണ്ട്. ആണോ? ഭഗവാനെ, പിടിക്കപ്പെട്ട്. എന്നാ ഒന്ന് നോക്കട്ടെ സാർ. നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങിട്ട് മതി. സാറേ, എഴുതിട്ട് വാ സാറേ, പിടിക്കാണ്. അവരെ ശരിയാക്കോളൂ. കൊടുക്ക് കൊടുക്ക്, നല്ലോണം കൊടുക്ക്. അതെ, അവന്മാരുടെ പ്രകടനം കഴിയട്ടെ, എന്നിട്ട് പിടിച്ചോണ്ട് പോവാ. ശരി സർ. അവന്റെ കട്ടേ പടവുമാണ് ചെപ്പോ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. സാറേ, ഞാൻ ആ ഷാജഹാന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാപ്പയാ. നീ ആയിരുന്നല്ലേ? സാർ, പിടിച്ച് കയറണോ? അങ്ങോട്ട് പോയി കയറടാ. ഇങ്ങോട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് കയറണോ? എല്ലാരും ഒന്ന് മാറിയേ. നീ വീട്ടിൽ കേറുന്ന നിന്നും സത്യം.
കിടന്ന് ചാച്ചുവാ. സാർ തുറക്ക. അയ്യോ, ഇടിച്ചുറക്കിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഒന്നും പറഞ്ഞില്ല സാറേ. ഒന്നും പറഞ്ഞില്ലേ? അല്ല, സത്യമായിട്ടും സാറേ, ഉറക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഓർക്കണമെങ്കിൽ ഒന്നും കൂടി ഉറക്കണം. നിന്നെ ഞാൻ ഉറക്കാവടാ. അയ്യോ, സാറിന്റെ കാലിയാ പിടിക്കാം. ആ കുട്ടി വീടിന്റെ അഡ്രസ് വന്നിട്ട് എന്നോട് അങ്ങോട്ടല്ലാന്ന പറഞ്ഞത്. അവളെ പോലൊരു സുന്ദരി കൊച്ച് നിന്നെ പോലൊരു കാബറയ്ക്കോട് അങ്ങോട്ടെല്ലാം പറഞ്ഞതോ? അതെ, അത് കൊള്ളാവളോടാ. ഞാൻ പറഞ്ഞ സത്യമാണ് സാറേ. ഒരു വല്യ പോയിന്നാ തോന്നണേ. ഒന്നാമത് നിന്റെ മറ്റവനോട് ഞാൻ കളിച്ചിരിക്കുക. മതിലിയാടി മതിലിയാടി അവനെ എന്റെ വീടിന്റെ മതിലൊരു ചാടി. നേരം പോക്ക് പറയുന്ന കൂട്ടത്തില് എന്നെ പറ്റിക്കുന്ന കഥകളും അവൻ പറയാറുണ്ടോ? സാറേ, അവൻ മഹാപെശകാണെങ്കിലും സാറിന്റെ കെട്ടിയോളായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. സത്യം സാറേ, ഉണ്ട്. എന്തോടാ പറഞ്ഞ? സാറില്ലാത്ത സമയത്ത് അവൻ സാറിന്റെ വീട്ടിൽ വരാറുണ്ടെന്നും സാറിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ അവൻ എല്ലാ ദിവസവും വരാറുണ്ടെന്നും. അന്യന്റെ ഭാര്യ തേടി നടക്കുന്ന തേണ്ടികള് അവനെ എന്റെ കൈ കിട്ടിയാലോ. ശത്രുക്കളാ ചുറ്റിനും, ഞാനൊന്നും ചെയ്യണ്ട. അവന്റെ പള്ള തുറക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ പോക്കോട്ടെ സാറേ. പോകാവടാ, നിന്നെ ഞാൻ വിടാം. താങ്ക് യു. ഇന്ന് രാത്രി ഇവനോട് കിടക്കട്ടെ, ഇവനെ ഉറക്കരുത്. ശരി സർ. തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇല്ല സർ. ഹലോ. ഉറക്കൊന്നും ഇല്ലടി, പോയി കിടന്ന് ഉറങ്ങടി. എന്തായാലും ശബ്ദം അത് ഫാനിന്റെയാ. ഓ, ഞാൻ വരുമ്പോ ഫാനിന്റെ ശബ്ദം മാറോടി. മറ്റോ മതിലാരി പോവോ? വെച്ചിട്ട് പോവോ മനുഷ്യ. എന്താടോ കിണിക്കുന്നു? സാർ സംശയരോഗിയാണല്ലേ? ഓ, കാക്കിട്ടവരൊക്കെ കണക്കാണല്ലോ. അയ്യോ, എന്റെ എല്ലാം കലങ്ങി. ഇനി എന്തിനുള്ള ഞാൻ പറഞ്ഞില്ലേ, അന്റെ കുഴപ്പം കൊണ്ട് തന്നെ ഇജൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. രാത്രിയിൽ മതിലിയാടാൻ പോയിരിക്കുന്നു. ഞാനൊക്കെ ഉമ്മാനോട് ഓരോന്ന് കാണിക്കുമ്പോ അങ്ങ് ക്ഷമിക്കുമായിരുന്നു. അത് ഷാജഹാന്റെ ബാപ്പയല്ലേന്ന് കരുതിയിട്ടാ. ശരിക്കു പറഞ്ഞ അരിഞ്ഞു തള്ളേണ്ട സ്വഭാവം അയാളുടേത്. ഞാൻ എന്ത് ചെയ്യാനാ? എടി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ ഓന്റെ താടിക്ക് തീവക്ക്. കറിക്കത്തി കൊണ്ട് അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്ക്. പിന്നെ അവൻ ആരെയും കാണൂല്ലല്ലോ. എന്താടാ ഉമ്മ? അല്ല, ഉമ്മുമ്പോ ഒഴിയേണ്ടി വരും. ഒഴിയാടാ, ഞാൻ നിന്നെ ഒഴിയാ. ഇപ്പോ ചില പിള്ളേർ പഠിത്തക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കറുത്ത സ്റ്റിക്കർ അടയാളമായിട്ട് ഒട്ടിച്ചിട്ട് രാത്രി വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ചിലര്. ആ വീട്ടിൽ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാപ്പ നിന്ന് കയറിയത്. ആ നോക്ക്, അവിടെ നടന്നതൊക്കെ വൈറലായി. എനിക്ക് വയറിളക്കോ. ശരിക്കും നീ പിള്ളേരെ പിടുത്തക്കാരനാണോ? ഈ നിക്കണ പിള്ളേരെ മാത്രം ഞാൻ പിടിച്ചിട്ടുള്ളൂ കുഞ്ഞിനാളില്. എന്റെ മോനെ, എന്നാലും കണ്ണീ ചോരയില്ലാതെ തല്ലിയായിരുന്നു എല്ലാരും. അല്ല ഉമ്മ, ഈ നാട്ടുകാർക്ക് ഒരുത്തരം തല്ലാൻ കിട്ടിക്കഴിഞ്ഞാ അന്ന് അവർക്ക് പത്താം ഉത്സവം ആണല്ലേ. എടി കെട്ടിയോളെ, ദേഷ്യത്തിന് നോക്കാൻ ഇനി എന്നെ കിട്ടിന്ന് വരൂല. അതുകൊണ്ട് നീ വേറെ ആളെ നോക്കി വെച്ചോ. കീറിപ്പോടും നാണം കെട്ടവനെ.
ഇനി ഇവിടെ നിന്ന് തന്നെ തല്ലരുത്. എല്ലാ അവയവങ്ങളും എല്ലാരും ചേർന്ന് പരിശോധിച്ചാ വിട്ടത്. വൃക്കയുടെയും കരളിന്റെയും പ്ലീഹയുടെയും വരെ സ്ഥാനം നിർണയം നടത്തി. ഇനി പോക്കുവരവ് മാത്രം നടത്തിയാ മതി. പോട്ടെ. മനുഷ്യനെ കൊണ്ട് തോറ്റു. അവരിവിടുന്ന് പോയപ്പോഴേ അറിയാം തല്ലു കൊണ്ടിട്ടേ വരത്തുള്ളെന്ന്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നത് നല്ലതാ. ശരിക്കും കിട്ടി. അങ്ങനെ ഞാൻ മോന്റെ ഉമ്മയെ സമ്മതിക്കണം. അങ്ങേരെ അടിച്ചളഞ്ഞിട്ട് ഇങ്ങക്ക് മാത്രം അങ്ങ് ജീവിച്ചൂടെ? ആ എത്രയൊക്കെയാലും ബാപ്പയായി പോയില്ലേ. പഴയതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമോ അങ്കിളെ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഏത് നിമിഷവും നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു വരാം, വരാതെയും ഇരിക്കാം. ഞങ്ങള് പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല, അങ്കിള് പോലും. ഇവനും അങ്ങനെ തന്നെയായിരുന്നു. വീടിനകത്ത് കയറി വന്ന വിഷജന്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും പറയുന്നവരുടെ നാവടപ്പിക്കും, അതായിരുന്നു സ്ഥിതി. എന്നിട്ടെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴോ ദേ ഈ അവസ്ഥയിലുമായി. എന്ത് തിരിച്ചറിഞ്ഞാ രോഹിണി പറയുന്നത്? എന്ത് പറഞ്ഞാലും എന്റെ അമ്മയും അച്ഛനും പറയുന്നതല്ലേ അങ്കിള് വിശ്വസിക്കും. അപ്പൊ പിന്നെ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതെ, അതേ എനിക്കും പറയാനുള്ളൂ അങ്കിളെ. എല്ലാ നാശത്തിനും കാരണക്കാരനായവന് ഭാഗ്യം ഒരുപാടുണ്ട്. അതിന്റെ ബലത്തിൽ അവൻ ഈ കളിക്കുന്നതൊക്കെ. ആ പറഞ്ഞതൊക്കെ സത്യമാ. എന്നാ കുറച്ച് ദിവസം കൂടി അതൊക്കെ നിഷേധിക്കേണ്ടി വരും. അറിയാം, എങ്കിലും പറയാതെ വയ്യ നന്ദ. ഇതുപോലൊരുത്തിനു വേണ്ടി സ്വന്തം പെങ്ങന്മാരെയൊക്കെ ബലി കൊടുക്കേണ്ടി വന്നല്ലോ തനിക്ക്. എന്തൊക്കെയാടോ അവൻ ചെയ്തു കൂട്ടിയത്. താൻ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ എന്റെ ശരീരം പോലും തളർന്നുപോയി. നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഏത് വിധേനയും അവനെ കൊണ്ട് അത് തിരിച്ചെഴുതിക്കണം. ഞാനാ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഐസിയുവിൽ കിടന്ന രോഹിണി ചേച്ചിയുടെ വിരൽ പ്രമാണത്തിൽ പതിപ്പിച്ചത്. അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. സൂക്ഷിച്ചു വേണമെല്ലാം. ഇപ്പൊ തന്നെ വൈകിപ്പോയി. ഇനി അവന് സമയം അനുവദിക്കുന്നത് അപകടമാണ്. അറിയാങ്കിൾ, എങ്കിലും ഓർമ്മ നഷ്ടപ്പെട്ട എന്റെ മുന്നിലൂടെ അവനിനി പല പ്രകടനങ്ങളും നടത്തും. ആ സമയത്ത് എന്റെ ഭാര്യ അതിനൊക്കെ എത്രമാത്രം പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിളക്കാൻ ഇതുപോലൊരു അഭിനയം നല്ലതാങ്കിളെ. ആ ആയിക്കോട്ടെ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. രോഹിണിയുടെ മുന്നിൽ ഞാൻ പോലും കുറ്റബോധത്തോടാണ് നിൽക്കുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞു നമ്മൾ ആ കുട്ടിയെ. അതുപോലെ തന്നെ പാവമായിരുന്നില്ലേ ആ ബാങ്ക് മാനേജർ ജോസും. എന്നിട്ട് അയാളിപ്പോൾ ജയിലിലുമാണ്. ആ ഇനിയുള്ള കാലം അവർക്കൊക്കെ നന്മ ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. നന്ദനെ കാണാനില്ലല്ലോ, എവിടെങ്കിലും പോണോന്ന് മറ്റേ പറഞ്ഞിരുന്നോ? ഈ കിളവൻ ആശുപത്രിയിലാണെങ്കിൽ ആവട്ടെ. എന്തിനാ നീ കരയുന്നത്? നന്ദേട്ടൻ എന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല.
സത്യച്ഛൻ ഞാൻ പറഞ്ഞേ, നന്ദേട്ടനിപ്പോ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല, കഴിഞ്ഞതൊന്നും ഓർത്തെടുക്കാനും കഴിയുന്നില്ല. എന്താടി നിന്ന് കരയുന്നേ? എന്താണോ ഇവള് പറയുന്നത്? എത്രയെന്ന് വെച്ച അമ്മ അടക്കി പിടിക്കുന്ന? അച്ഛന്റെ ചോദ്യം കൂടി കേട്ടപ്പോ മിങ്ങി പൊട്ടിപ്പോയി, അറിയാതെ പറഞ്ഞു പോയി. ഇനി ബാക്കി അമ്മ പറ. ആരൊക്കെ കൂടി നന്ദിരത്തല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തലയ്ക്കടിയേറ്റത് കൊണ്ട് ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് അറന്ത എന്നോട് പറയാതിരുന്നത്? ആരാ അവനോട് ചടി ചെയ്തത്? നരനായിരിക്കും, അല്ലാതെ ആരാ അങ്ങനെ ചെയ്യാൻ? വിശ്വട്ടന് ഓർമ്മയുണ്ടല്ലോ, നന്ദനെ ആരൊക്കെ ചേർന്ന് മാറ്റിയെടുത്തിരുന്നു. ഈ അപകടത്തിന് മുമ്പ് അവൻ ശരത്തിനെ ശത്രുവായി കണ്ടിരുന്നു. അങ്ങനെ അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തിയവര് തന്നെയായിരിക്കും ആ പ്രവൃത്തി ചെയ്തത്. പെങ്ങള് തന്നെ ആങ്ങളെ ഒറ്റുന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയാണോ ഈ സംഭവിക്കുന്നത്? നരൻ നമ്മുടെ മകളെയും മരുമനും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ? അവനെ കുറച്ചേരം അകത്ത് കിടക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടെ? അവൻ ആരെയും തിരിച്ചറിയില്ലെന്ന് പറയുമ്പോ അവൻ അമ്മയായ തന്നെ തിരിച്ചറിയുന്നില്ലേ? എന്താ താനൊന്നും മിണ്ടാത്തത്? നമ്മുടെ നന്ദൻ അമ്മയുടെ മുഖവും ഓർത്തെടുക്കാൻ കഴിയുന്നില്ലേ? ഇല്ല വിശ്വട്ട, ഇന്ന് നടക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്, ഇന്ന് കാണുന്ന മുഖങ്ങൾ നാളെ ഒന്നും ഓർമ്മയില്ല. ആകെയുള്ളൊരു പ്രതീക്ഷയാ ഈ വീടിന്റെ നെടുന്തൂണാകേണ്ടവന. അവനും പോയോ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്ന ജോർജ് ഡോക്ടർ പറഞ്ഞത്. അവൻ നാളെ തന്നെ ഡിസ്ചാർജ് ആവും, എന്ന് വെച്ചാ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാ മതി. മീനിന്റെ ചാറ് ഞാൻ കണ്ണിലോട്ട് ഒഴിച്ചു തരും. അതേടി, അത് തന്നെയാ ചെയ്യേണ്ടത്. കേട്ടല്ലോ, അമ്മയ്ക്കും അത് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? നിന്റെ കണ്ണായിരിയേണ്ടത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി നന്ദന്റെ കാര്യം വിശ്വട്ടനോട് പറയരുതെന്ന്. അയ്യോ, പറയണോന്ന് പറഞ്ഞാലേ പറയാതിരിക്കൂ, പറയണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും പറഞ്ഞിരിക്കും. നിങ്ങൾ നോക്കണ്ട, അതാ സത്യം. എത്രാന്ന് വെച്ച അമ്മ മറച്ചു വയ്ക്കുന്ന? നന്ദേട്ടൻ വരാതിരിക്കും തോറും അച്ഛന്റെ ആദ്യ കൂടത്തില്ലേ? ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിലും നന്ദേട്ടൻ വരുമ്പോ അച്ഛനെല്ലാം അറിയുമല്ലോ. അതേ പറ്റിയെന്ന് നീ പറയണ്ട, നിന്നോടൊരു കാര്യം പറഞ്ഞ അതനുസരിക്കണം. അങ്ങനെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി ഞാനത് ആവർത്തിക്കത്തില്ല. അല്ല ആവർത്തിച്ചോ, എന്നാലല്ലേ ഈ വീട്ടിൽ നിന്നുള്ളതിന്റെ പോക്ക് വേഗത്തിലാവൂ. നന്ദകുഞ്ഞ് അവിടെ ആശുപത്രി കിടക്കുക, അതിന്റെ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടോന്ന് നോക്ക്. അവിടെ പോയി കൂട്ടിരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പുറമേ കരയുന്നതല്ല സങ്കടം, എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുക. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോ ഞാൻ കഥകൊക്കെ അടച്ചിരുന്ന് കരയും. ഏങ്ങലടിച്ചാ കരയുന്ന, ഉള്ളത് പറയാലോ അമ്മ. ഒന്ന് ഉറക്കെ കരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നുവെച്ചാ അച്ഛന്റെ മുമ്പിലോട്ട് ഞാൻ പോകുമ്പോഴേ പലപ്പോഴും പാടുപെടുക ഞാൻ കരയാതിരിക്കാൻ. ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞു,
അതുകൊണ്ട് ഇനി എത്ര വേണമെങ്കിലും എനിക്ക് കരയാലോ. അടക്കി പിടിച്ച ശ്വാസം മുട്ടുന്നതേ അമ്മയുടെ പേര് കുട്ടിക്കാ. ഭർത്തരി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവളായിരുന്നെങ്കിൽ പല അപകടങ്ങളും ഒഴിഞ്ഞു പോയനെ ഇതിനു മുൻപ് തന്നെ. ഈ ചെറിയൊരു തെറ്റിന്റെ പേരില് എന്നെ ഇങ്ങനെ ക്രൂശിക്കണോ അമ്മ? ക്രൂശിക്കല്ല, നിന്നെ പറഞ്ഞു വിടുക വേണ്ടത്. മിക്കവാറും അതുണ്ടാകും, അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ശാന്തെ, എന്തോ? ഒരിക്കലും ഇവള് നിന്നെ ഭരിക്കാൻ അനുവദിക്കരുത്. അടുക്കള നോക്കേണ്ടത് നീയാ. നീ വെച്ചു വിളമ്പുന്നത് ഇവള് കഴിക്കണം, ഒരു കുറവും പറയാതെ. ശരി സാറമ്മേ. കേട്ടല്ലോ പറഞ്ഞത്, ഇത് നന്ദകുഞ്ഞനോട് നേരത്തെ പറഞ്ഞതാ. അതുകൊണ്ട് കൂടുതൽ ഭരണമൊന്നും വേണ്ട. ഭരിച്ചാൽ മീൻചാർ എന്റെ കണ്ണിലല്ല നിന്റെ കണ്ണിലായിരിക്കും വീഴുന്നത്. പ്രസവിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഇത്ര കലിയൊന്നും വേണ്ട. പിന്നെ പെറ്റിടുന്നതും ഇതുപോലെ കടിച്ചു കീറുന്ന ഒരു ഇനത്തെ ആയിരിക്കും. കേട്ടോ, നീ മോറി കടി പോ. അടുക്കളക്കാരിക്കുള്ള വില പോലും എനിക്കിവിടെയില്ല. എപ്പോഴെങ്കിലും ഞാൻ അലമ്പി വെളുപ്പിച്ചോളാം. എല്ലാം നമ്മുടെ വഴിക്ക് വരിക, അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട. നാളെ നമ്മൾ ഒന്നിച്ച് തന്നെ അമ്മച്ചിയുടെ അരികിലോട്ട് പോകും. ആരാന്ന് വെച്ചാ വരട്ടെ, എന്ത് നേരിടാനുള്ള ഒരു മനസ്സോടെ ഇപ്പൊ നടക്കുന്നേ. പിന്നെ ആണും പെണ്ണും തമ്മിൽ ഒന്നിക്കുന്നത് സ്നേഹിക്കാനല്ല, വെറുക്കാനാ. വരുന്നത് ആരായാലും അവന്റെ മനസ്സിലിരിപ്പത് തന്നെയാ എന്റെ മരണം.